ഹലോ എവ്രിവൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനർജി മാനേജ്മെൻറ്റ് SSLC ഫിസിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ, 7th ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സിൻ്റെ എക്സ്പ്ലനേഷനാണ് വീഡിയോസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1-ലും നമ്മൾ ഫ്യൂവൽസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ ഗുഡ് ഫ്യൂവൽ, നല്ലൊരു ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? പ്ലെൻറ്റി ഓഫ് അവൈലബിലിറ്റി, ധാരാളമായിട്ട് നമുക്ക് കയ്യിൽ കിട്ടാൻ പാകത്തിനുണ്ടാവണം. പിന്നെയോ, സേഫ് ആയിരിക്കണം, ലോ കോസ്റ്റ്, ലോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. പിന്നെയോ, ഹൈ കലോറിഫിക് വാല്യൂ. ഹൈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്യൂവലിൽ നിന്ന് തന്നെ കൂടുതൽ ഹീറ്റ് എനർജി കിട്ടുക, അതാണ് ഹൈ കലോറിഫിക് വാല്യൂ എന്നുദ്ദേശിക്കുന്നത്. ഈസി ടു സ്റ്റോർ, ഈസി ടു ട്രാൻസ്പോർട്ട്, സ്യൂട്ടബിൾ കമ്പഷൻ ടെമ്പറേച്ചർ, അതായത് കൂടുതൽ ചൂടെത്തിയാൽ മാത്രമേ കത്തത്തുള്ളൂ എന്നുള്ള ഫ്യൂവൽസ് നമുക്കധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല അല്ലേ. ആ ഒരു പാകത്തിന് ടെമ്പറേച്ചർ എത്തുമ്പോൾ തന്നെ കത്തുന്ന ടൈപ്പ് ഫ്യൂവലായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു ഫ്യൂവലിൻ്റെ ക്വാളിറ്റീസ്. ഇനി നമുക്ക് ഹൈഡ്രജൻ ഫ്യൂവൽസിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1-ൽ പറഞ്ഞായിരുന്നു ഹൈഡ്രജൻ ഫ്യൂവൽസിലാണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽസിലിൻ്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചേമ്പറിൽ ഹൈഡ്രജൻ ഉണ്ടാവും, ഹൈഡ്രജൻ ചേമ്പറുണ്ട്, വേറൊരു ചേമ്പറിൽ ഓക്സിജൻ, ഇതിൻ്റെ നടുക്കായിട്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. ഇനി കാറ്റലിസ്റ്റ്, ഇവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം പൗഡറാണ്. കാറ്റലിസ്റ്റ് അയണൈസസ് ഹൈഡ്രജൻ 2. എങ്ങനെ ഉണ്ടാക്കും? H+ അയോൺസ് ആക്കും. ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാവും, ഇലക്ട്രോൺസും ഉണ്ടാവും. ഈ ഹൈഡ്രജൻ അയോൺസ് ഇലക്ട്രോലൈറ്റിലോട്ട് പോവും, ഹൈഡ്രജൻ അയോൺസ് ഇലക്ട്രോലൈറ്റിലേക്ക് പോവും. ഓക്കെ, പിന്നെയോ ഈ ഇലക്ട്രോൺസ്, ഇവിടെ ഉണ്ടായി ഇലക്ട്രോൺസ്, H+ അയോൺസും ഉണ്ടായി, ഇലക്ട്രോൺസും ഉണ്ടായി, അതിൽ ഹൈഡ്രജൻ അയോൺസ് ഇലക്ട്രോലൈറ്റിലോട്ട് പോയി, ഈ ഇലക്ട്രോൺസ് ഓക്സിജൻ ചേമ്പറിലോട്ടാണ് പോകുന്നത്. ഇലക്ട്രോൺസ് ഓക്സിജൻ ചേമ്പറിലോട്ട് പോകും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഓക്സിജൻ ആറ്റംസ് ഇല്ലേ, അവിടുത്തെ കാറ്റലിസ്റ്റായിട്ട് നിക്കലിനെ വെച്ചിട്ടുണ്ട്. ഓക്സിജൻ ആറ്റംസ് ഇൻ ഓക്സിജൻ ചേമ്പർ ഗെറ്റ് അയണൈസ്ഡ്. ഇവർ അയണൈസ് ചെയ്ത് എന്താവും? ഓക്സിജൻ അയണൈസ്ഡ് ആയിട്ട് O2- ആവും. ഓക്കെ, ഇനി ഓക്സിജൻ അയോൺസ് ആൻഡ് ഹൈഡ്രജൻ അയോൺസ് കമ്പൈൻ വിത്ത് ഈച്ച് അദർ ഇൻ ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് ചേഞ്ച് ഇൻ ടു വാട്ടർ. അപ്പോൾ ഓക്സിജൻ അയോൺസ് ഇങ്ങോട്ട് വരും, ഹൈഡ്രജൻ അയോൺസും ഇലക്ട്രോലൈറ്റിലോട്ട് വരും, ഇവർ രണ്ടും കമ്പൈൻ ചെയ്ത് ഇവിടെ വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ കണ്ടു, ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഇലക്ട്രോൺ ഫ്ലോ ആണ് കറൻറ്റ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോൺ ഫ്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് കറൻറ്റ് ഇൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. നമുക്ക് കിട്ടുന്നത് 0.6 volt തൊട്ട് 0.7 volt വരെ കിട്ടും. ഇനി നമുക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. റോക്കറ്റ്സ്, ബോംബ്സ് ഇൻ വെഹിക്കിൾസ് ആസ് ഫ്യൂവൽ സെൽ, ഇവിടെയൊക്കെയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൻ്റെ യൂസസ്. പക്ഷേ ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല വീട്ടിൽ. എന്തുകൊണ്ടാണ്? ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്, എക്സ്പ്ലോസീവ്, ഡിഫിക്കൾട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്. സൂക്ഷിച്ചു വയ്ക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഹൈലി പെട്ടെന്ന് കത്തിപ്പിടിക്കും, എക്സ്പ്ലോസീവും ആണ്. അതുകൊണ്ടാണ് നമ്മളത് ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാത്തത്. ഇനി നമ്മൾ വേറൊരു പാർട്ടിലോട്ട് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ട് ജനറേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും, അതാണ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടും, ഫ്രം ഫ്യൂവൽസ്, ഫ്യൂവൽസിൽ നിന്ന് കിട്ടാം, വാട്ടർഫോളിൽ നിന്ന് എടുക്കാം, വിൻഡ്, വേവ്സ്, ന്യൂക്ലിയസ് ഓഫ് ആറ്റംസ്, ഇവിടെ നിന്നൊക്കെ എനർജി എടുത്തിട്ട് നമുക്കത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ജനറേറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പവർ, എങ്ങനെയാണ് നമുക്ക് പവർ കിട്ടുന്നതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പവർ സ്റ്റേഷൻസ് ആണ്. നമുക്കറിയാലോ എന്താ പവർ സ്റ്റേഷൻസ് എന്ന്, നമുക്ക് കറണ്ട് കിട്ടുന്ന സ്ഥലം. അപ്പോൾ സെൻറ്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അധികമായിട്ട് എന്തുണ്ടാക്കുന്നതാണ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അതാണ് പവർ സ്റ്റേഷൻസ്. അതിൽ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട്, കാരണം ഫ്ലോയിങ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഫ്ലോയിങ് വാട്ടർ ആയിരിക്കും. അങ്ങനെയുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. പിന്നെ തെർമൽ പവർ സ്റ്റേഷൻ, ഫോസിൽ ഫ്യൂവൽസ് കൊണ്ട് ഉണ്ടാക്കുന്നത്, അത് തെർമൽ പവർ സ്റ്റേഷൻ. പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ ഫ്യൂവൽ യൂസ് ചെയ്യുന്നു. വിൻഡ് മില്ലാണെങ്കിൽ വിൻഡ് യൂസ് ചെയ്യുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? വാട്ടർ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ് ഇൻ ഡാംസ്, ഡാംസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു.
എന്നിട്ടോ ആ വാട്ടർ എന്ത് ചെയ്യുന്നു, ഫ്ലോ ഡൗൺ ത്രൂ പെൻസ്റ്റോക്ക് പൈപ്സ് ടുവേർഡ്സ് ദ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. അപ്പോൾ അത് താഴേക്ക് ഒഴുക്കി വിടുന്നു. എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ റൊട്ടേറ്റ്സ് ദ ടർബൈൻസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അങ്ങനെ ടർബൈൻസ് ആ വാട്ടർ കാരണം കറങ്ങി, അങ്ങനെയാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി. അതായത് ഡാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടറിൻ്റെ എനർജി, പൊട്ടൻഷ്യൽ എനർജി. അത് കൈനറ്റിക് എനർജി ആകുന്നു, ഫ്ലോ ചെയ്യുമ്പോൾ അത് കൈനറ്റിക് എനർജി ആകുന്നു. ആ കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആകുന്നു. എപ്പോഴാണ്, ആ ടർബൈനെ കറക്കുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആകുന്നു. പിന്നെ അതിൽ നിന്ന് എന്തുണ്ടാവുന്നു, ഇലക്ട്രിക്കൽ എനർജി ആകുന്നു. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ച വാട്ടറിലുണ്ട്, കൈനറ്റിക് എനർജി ഫ്ലോ ചെയ്യുന്ന വാട്ടറിലുണ്ട്, മെക്കാനിക്കൽ എനർജി ആ ടർബൈനെ കറക്കുന്നതിലുണ്ട്. അവിടുന്ന് പിന്നെ അതെന്താവുന്നു, ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. അപ്പോൾ ഇതാണ് എനർജി ചേഞ്ചസ്. കേരളത്തിലുള്ള 10 ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസും അവരുടെ ഡിസ്ട്രിക്റ്റും, അവ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളതുമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്, പള്ളിവാസൽ, മൂലമറ്റം, അത് രണ്ടും ഇടുക്കിയിലാണ്. പിന്നെ ശബരിഗിരി, പത്തനംതിട്ട, എടമലയാർ, എറണാകുളം, ഷോലയാർ, തൃശ്ശൂർ, കുറ്റിയാടി, വയനാട്, പന്നിയാർ, ഇടുക്കി, നേരിയമംഗലം, അതും ഇടുക്കിയിലാണ്, ലോവർ പെരിയാർ, അതും ഇടുക്കിയിലാണ്, പിന്നെ കക്കാട്, പത്തനംതിട്ട. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് നമ്മുടെ ഈ ചെറിയ കേരളത്തിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് തെർമൽ പവർ സ്റ്റേഷൻസ് എന്താണെന്ന് നോക്കാം അല്ലേ. തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചൂട്, ചൂടുമായിട്ട് ബന്ധമുള്ളതാണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂവൽസിനെ കത്തിക്കുന്നു, കോൾ, നാഫ്ത, ലിഗ്നൈറ്റ് ഇങ്ങനെയുള്ള ഫ്യൂവൽസിനെ കത്തിക്കുന്നു. അപ്പോൾ ഹീറ്റ് എനർജി കിട്ടും, ആ ഹീറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ ബോയിൽ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് സ്റ്റീം ലഭിക്കും. ഈ സ്റ്റീം കൊണ്ട് എന്ത് ചെയ്യും, ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യും, അങ്ങനെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അതാണ് തെർമൽ പവർ സ്റ്റേഷൻസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചസ് എന്താണ്, ഫ്യൂവൽസ്, ഫ്യൂവൽസിലുള്ള കെമിക്കൽ എനർജി, അതിനെ നമ്മൾ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റ് എനർജി അല്ലേ, ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ ഹീറ്റ് എനർജി കൊണ്ട് വാട്ടർ ബോയിൽ ചെയ്ത് റൊട്ടേറ്റ്സ് ചെയ്യും അല്ലേ, ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി, അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്. അപ്പോൾ ഈ എനർജി ചേഞ്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് തെർമൽ പവർ സ്റ്റേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി നമുക്ക് കേരളത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് പവർ സ്റ്റേഷൻസ് നോക്കാം. കായംകുളത്ത് ഒരെണ്ണമുണ്ട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ. അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ നാഫ്തയാണ്. പിന്നെയുള്ളത് ബ്രഹ്മപുരം, അത് എറണാകുളം. അവിടെ ഡീസലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോഴിക്കോട്, അവിടെയും ഡീസലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ള തെർമൽ പവർ സ്റ്റേഷൻസ്. ഇനി നമുക്ക് സോളാർ എനർജി എന്താണെന്ന് നോക്കാം. അവിടെ എന്താ സംഭവിക്കുന്നത്, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. അതെവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്സ്, ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ പവർ സോഴ്സസ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, അവിടെ എല്ലാം നമ്മൾ ഈ സോളാർ എനർജി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ചില ഡ്രോബാക്സ് ഉണ്ട്. ഇറ്റ് വോണ്ട് ബി ഫങ്ഷനിങ് പ്രോപ്പർലി വെൻ ക്ലൗഡ്ലി അറ്റ്മോസ്ഫിയർ, ക്ലൗഡി എന്ന് വെച്ചാൽ മേഘം മൂടിക്കിടക്കുന്ന അവസ്ഥ. ശരിക്കും നമുക്ക് സൺലൈറ്റ് കിട്ടണം ഇത് ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. അതുപോലെ നൈറ്റ്, രാത്രിയിൽ ചിലപ്പം മുഴുവൻ വർക്ക് ചെയ്യണമെന്നില്ല, വെൻ സൺലൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ബട്ട് സോളാർ എനർജി ഈസ് എ റെമഡി ടു എനർജി ക്രൈസിസ്, എനർജി ക്രൈസിസിനുള്ള ഏറ്റവും വലിയ റെമഡി തന്നെയാണ് ഈ സോളാർ എനർജി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സോളാർ സെല്ലും ഉണ്ട്, സോളാർ പാനലും ഉണ്ട്. എന്താണ് ബന്ധമെന്ന് നോക്കാം. സോളാർ സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിലിക്കൺ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ റെക്ടിഫൈ ചെയ്ത് വിടാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, വിച്ച് കൺവേർട്സ് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്സാണ് ശരിക്കും പറഞ്ഞാൽ സോളാർ സെല്ലിനകത്തുള്ളത്. അപ്പോൾ നടക്കുന്നത് അവിടെ എന്താ, ഫോട്ടോ വോൾട്ടേക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഇഫക്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. ഇതുപോലത്തെ സോളാർ സെൽസ് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നതാണ് സോളാർ പാനൽ. ലാർജ് നമ്പർ ഓഫ് സോളാർ സെൽസ് ആർ സ്യൂട്ടബിളി അറേഞ്ച്ഡ്, അതാണ് സോളാർ പാനൽ. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം, സോളാർ സെല്ലും സോളാർ പാനലും. സോളാർ പാനലിനകത്തെ ഓരോരോ യൂണിറ്റ്സും ശരിക്കും പറഞ്ഞാൽ സോളാർ സെല്ലാണ്. ഇനി സോളാർ പാനലിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻസും ഉണ്ട്. ഓൺലി സോളാർ പാനൽ ക്യാൻ ബി യൂസ്ഡ്. അതെവിടെയൊക്കെയാണെന്ന് വെച്ചാൽ സ്പേസ് സ്റ്റേഷൻസ്, ഓക്കെ, സാറ്റലൈറ്റ്, റീജിയൻസ് വെയർ ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് അവൈലബിൾ, ഐലൻഡ്സ്, ഹില്ലി ഏരിയാസ്, ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സോളാർ പാനൽ തന്നെയാണ് ഉപയോഗിച്ച് പോകാറ്. അപ്പോൾ ഈ സോളാർ എനർജിയിൽ നിന്നും പവർ ഉണ്ടാക്കുന്നു അല്ലേ, അത്
ആ വളരെ ഇൻഡസ്ട്രിയലായിട്ട് ഉണ്ടാക്കുന്നു. അതാണ് സോളാർ പവർ പ്ലാന്റ്സിൽ സംഭവിക്കുന്നത്. സൺലൈറ്റ് ഈസ് ഫോക്കസ്ഡ് യൂസിങ് കോൺകേവ് റിഫ്ലക്ടേഴ്സ്. അപ്പോൾ കോൺകേവ് റിഫ്ലക്ടേഴ്സ് യൂസ് ചെയ്ത് സൺലൈറ്റിനെ ഫോക്കസ് ചെയ്യും. എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു? ഫോക്കസ് ടു ബ്ലാക്ക് ആൻഡ് പൈപ്സ് ഫിൽഡ് വിത്ത് വാട്ടർ. വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് പൈപ്സിലോട്ടാണ് ഈ സൺലൈറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ബോയിൽസ്. അങ്ങനെ സ്റ്റീം ഉണ്ടാവുന്നു. ആൻഡ് ദിസ് സ്റ്റീം എന്ത് ചെയ്യും? റൊട്ടേറ്റ്സ് ടർബൈൻ. ആൻഡ് ജനറേറ്റർ ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് ടർബൈൻ ആൻഡ് ദസ് കറൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടി നമുക്ക് നോക്കാം. സൺലൈറ്റ് ഫോക്കസ് ചെയ്തിരുന്നു കോൺകേവ് റിഫ്ലക്ടേഴ്സ് യൂസ് ചെയ്ത്. ബ്ലാക്ക് ആൻഡ് പൈപ്സിലുള്ള വാട്ടർ, വാട്ടർ ഫില്ല് ചെയ്ത ബ്ലാക്ക് ആൻഡ് പൈപ്സിലോട്ടാണ് നമ്മളത് ഫോക്കസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതിലുള്ള വാട്ടർ ബോയിൽ ചെയ്യുന്നു, സ്റ്റീം ഉണ്ടാകുന്നു. ആ സ്റ്റീം ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ജനറേറ്റർ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? എനർജി ട്രാൻസ്ഫോർമേഷൻ സോളാർ എനർജി അല്ലേ, സൺലൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോളാർ എനർജി മെക്കാനിക്കൽ എനർജി ആവുന്നു, ടർബൈനെ കറക്കുന്നു. അവിടുന്ന് ജനറേറ്റർ വഴി അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് എനർജി ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്ക് ചെറിയ രണ്ട് ടോപ്പിക്സും കൂടി ആ വീഡിയോയിൽ നോക്കുന്നത്, സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും. ഇതാണ് സോളാർ കുക്കറിൻ്റെ ഫിഗർ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂന്ന് പാർട്സാണ് മെയിൻ ആയിട്ടുള്ളത്. റിഫ്ലക്ടറുണ്ട്, ഗ്ലാസ് കവറുണ്ട്, ബ്ലാക്ക് ആൻഡ് ഇൻറ്റീരിയർ ഉണ്ട്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ റിഫ്ലക്ടർ വഴി നമ്മുടെ സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് ബോക്സിലേക്ക് വിടുന്നു. അവിടെ ഗ്ലാസ് കവർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോക്സിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് കവർ വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഇൻറ്റീരിയർ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇറ്റ് അബ്സോർബ്സ് മോർ ഹീറ്റ് റേഡിയേഷൻസ് ആൻഡ് ദസ് കീപ്പിംഗ് ദ ഇൻറ്റീരിയർ ഹോട്ട്. അപ്പോൾ ഇതാണ് മൂന്ന് മെയിൻ ഫങ്ഷൻസും കാര്യങ്ങളും. ഇനി നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററും കൂടി നോക്കാം. ഇത് നമ്മുടെ വീടുകളിൽ പലയിടത്തും ഉണ്ടായിരിക്കും. ഇതിൽ ഇത്രയേ ഉള്ളൂ ഫങ്ഷനിങ് എന്ന് പറയാൻ. താഴ്ഭാഗത്ത് കൂടെ കണ്ടോ, അവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, അതിലൂടെ നമുക്ക് ആ ഹീറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നത് കോൾഡ് വാട്ടറാണ്. പക്ഷേ ടോപ്പ് ഭാഗത്തുള്ള, മുകൾ ഭാഗത്തുള്ള വെള്ളം, ചൂടായി കിടക്കുന്ന വെള്ളം, അത് നമുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മുകളിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ താഴേക്ക് തണുത്ത വെള്ളം ചെല്ലുന്നു, മുകളിലുള്ള വെള്ളം ചൂടടിച്ച് ചൂടാകുന്നു, അത് താഴേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹോട്ട് വാട്ടർ. ഇതോടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള സെക്കൻഡ് പാർട്ട് അവസാനിച്ചു. കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.